എവറി വൺ വെൽക്കം ടു മൈ ചാനൽ സി എസ് ഐ ജി കോർണർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് വണ്ണിൻ്റെ തേർഡ് ചാപ്റ്ററായ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കുറച്ച് പാട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ പാട്ടായിട്ട് കൺവേർഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് പാട്ടായിട്ട് നമ്മൾ കോംപ്ലിമെൻറ്റ് കാണുന്നത് ഞാൻ പറ്റിയിട്ടെല്ലാം പഠിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ ക്യാരക്ടർ അൻകോഡിംഗ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇപ്പം നമുക്ക് ഡേറ്റ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ഡേറ്റേനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ബൈനറി ഡിജിറ്റ്സ് സീറോസ് വൺസ് ഒക്കെ ആയിട്ടാണ് അല്ലേ അപ്പോൾ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ നമ്പറിംഗ് സിസ്റ്റത്തിന് ഒരു ബേസ് കാണും ആ ബേസിനെയാണ് നമ്മൾ ആ ബേസിനെയാണ് നമ്മൾ റാഡിക്സ് എന്ന് പറയുന്നത് അതുപോലെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടെൻ ആണ് ബൈനറിയുടെ ടു ആണ് ഒക്റ്റലിൻ്റെ എയ്റ്റ് ആണ് ഹെക്സ ഡെസിമൽ സിക്സ്റ്റീൻ ആണ് ഇൻ ബേസ് ടെൻ എത്രയാണ് ഡിജിറ്റ്സ് ഉണ്ടാവുക നമുക്കറിയാം ടെൻ ആകുമ്പോൾ സീറോ ടു നയൻ വരെയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും ബേസ് ടെന്നകത്ത് വരിക ബെയ്സ് ആണെങ്കിൽ സീറോ ടു സെവൻ അല്ലേ ബേസ് സിക്സ്റ്റീൻ ആണെങ്കിൽ സീറോ ടു ഫിഫ്റ്റീൻ അങ്ങനെയാണ് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വേരിയങ് ബേസസ് നമുക്ക് മാക്സിമം ആ നമ്പറിംഗ് സിസ്റ്റത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ആണ് അതായത് ടെൻ ആണോ ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുക സീറോ ടു നയൻ ആണ് ഓക്കെ അതുപോലെ എയ്റ്റ് ആണേൽ സീറോ ടു സെവൻ അതുകൊണ്ടാണ് ആ നമ്പർ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിൽ അത്രയുള്ള ഡിജിറ്റ്സ് ആണ് പറ്റുന്നത് ഓക്കെ കൗണ്ട് ചെയ്യാൻ നമുക്ക് അത്രയുള്ളതേ പറ്റുള്ളൂ അതാണ് വേരി നമ്പറിംഗ് സിസ്റ്റം കൊടുത്തേക്കുന്നതിന് കാരണം ഇനി നമ്പർ സിസ്റ്റത്തിൻ്റെ ഈ ചാർട്ട് നോക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബൈനറി ഉണ്ട് ഒക്റ്റലുണ്ട് ഡെസിമൽ ഉണ്ട് ഹെക്സ ഡെസിമൽ ഉണ്ട് ബൈനറിക്ക് ബേസ് ടു ആണ് സീറോയും വൺ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഒക്ടലിന് ബേസ് എയ്റ്റ് ആണ് സീറോ ടു സെവൻ ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ് ഡെസിമലിനകത്ത് ബേസ് ടെൻ ആണ് സീറോ ടു നയൻ ആണ് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ഹെക്സ ഡെസിമലിനകത്ത് ബേസ് സിക്സ്റ്റീൻ ആണ് സീറോ തൊട്ട് എഫ് വരെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സീറോ തൊട്ട് എഫ് ആദ്യത്തെ ടെൻ ഡിജിറ്റ്സിനെ നമ്മൾ സീറോ ടു നയൻ റെപ്രസെൻറ്റ് ചെയ്യും എന്നിട്ട് ടെൻ തൊട്ട് ഫിഫ്റ്റീൻ വരെയുള്ള ഡിജിറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എ ബി സി ഡി ഇ എഫ് എന്നാണ് ഓക്കെ ടെന്നിനെ നമ്മൾ എ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും ഇലവന് ബി ട്വൽവിന് സി തേർട്ടീന് ഡി ഫോർട്ടീന് ഇ ആൻഡ് ഫിഫ്റ്റീനെ നമ്മൾ എഫ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഓക്കെ അതാണ് ഹെക്സർ ഡെസിമലിൻ്റെ പ്രത്യേകത ഇനി കൺവേർഷൻസ് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു ബേസിലുള്ള ബൈനറിയിലുള്ള ഒരു ഡിജിറ്റിനെ ഒരു നമ്പർ നമ്പറിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക ബൈനറി ബേസ് എന്ന് പറയുന്നത് ടു ആണ് ടു ഉള്ള നമ്പറിനെ നമ്മൾ ഡെസിമലിലോട്ട് അതായത് ടെൻ ബേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് തന്നിരിക്കുന്ന ബിറ്റ് ബൈനറി ആകുമ്പോൾ ഡിജിറ്റ്സ് സീറോസും വൺസും ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ പൊസിഷൻ ബിഗിനിങ് ടു സീറോ ടു സീറോ തൊട്ട് ഇൻക്രീസ് ചെയ്ത് എത്ര ബിറ്റ്സ് ഉണ്ടോ റൈറ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് എഴുതും ഓക്കെ എന്നിട്ട് അതിന് ടൂറേസ്റ്റി എൻ ഈ എഴുതിയേക്കുന്ന ബി പൊസിഷനാണ് എൻ അത് നമ്മൾ ടൂറേസ്റ്റി എൻ വെച്ചിട്ടാണ് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം വൺ സീറോ വൺ സീറോ വൺ വൺ അപ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം സീറോ വൺ ത്രീ ഫോർ ഫൈവ് ഉണ്ടല്ലേ ഇനി നമ്മളിതിനെ എങ്ങനെ എഴുതുന്നത് വൺ ഇൻറ്റു ടുസ് ടു ഫൈവ് പ്ലസ് അടുത്തത് സീറോ ഇൻറ്റു ടു റേസ് ടു ഫോർ ഇങ്ങനെ എഴുതുക ഓക്കെ എല്ലാ ഡിജിറ്റ്സും അതുപോലെ എഴുതുക ടു റേയ്സ് ടു ത്രീ പ്ലസ് സീറോ ഇൻറ്റു ടു റേസ് ടു ടു പ്ലസ് വൺ ഇൻറ്റു ടു റേയ്സ് ടു വൺ പ്ലസ് സീറോ വൺ ഇൻറ്റു സീറോ റേയ്സ് ടു വൺ ഇൻറ്റു ടു റേയ്സ് ടു സീറോ ഓക്കെ ഇങ്ങനെ എഴുതുക എന്നിട്ട് ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക ടു റേറ്റ് ടു ഫൈവ് തേർട്ടി ടു പ്ലസ് സീറോ ഇൻറ്റു ടു 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 റേയ്സ് ടു ഫോർ സീറോ വൺ ഇൻറ്റു ടു ക്യൂബ് എയ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം സീറോ ടു ഓ സീറോ ഇൻറ്റു എനി നമ്പർ സീറോയാണ് വൺ ഇൻറ്റു ടു റേസ് ടു വൺ ടു ആണ് വൺ ഇൻറ്റു ടു റേസ് ടു സീറോ വൺ ആണ് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർട്ടി ത്രീ ആണ് ഡെസിമൽ നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം വൺ സീറോ സീറോ വൺ ഇതിനെ എങ്ങനെ എഴുതുക സീറോ വൺ ടു ത്രീ അല്ലേ വൺ ഇൻറ്റു ടു റേസ് ടു ത്രീ പ്ലസ് സീറോ ഇൻറ്റു ടു റേയ്സ് ടു പ്ലസ് സീറോ ഇൻറ്റു ടു റേസ് ടു വൺ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു സീറോ എങ്ങനെ എഴുതും എയ്റ്റ് പ്ലസ് സീറോ പ്ലസ് സീറോ പ്ലസ് വണ്ണല്ലേ ഇവിടെ വണ്ണല്ലേ വരിക ടു റേസ് ടു സീറോ വൺ ഇൻറ്റു ടു റേസ് ടു സീറോ വണ് അപ്പം ആൻസറ് നയനാണ് വരിക ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നും വൺ വൺ സീറോ വൺ വൺ പോയിൻറ്റ് വൺ സീറോ വൺ ഇനി നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് നോക്കാം ഡെസിമല്ലോട്ട് ഇവിടെ നമ്മൾ റൈറ്റ് ഇന്ന് എഴുതുക പോയിൻറ്റിൻ്റെ ഇപ്പുറത്തുള്ള തന്നെ സീറോ വൺ ടു ത്രീ ഫോർ ഇങ്ങോട്ടുള്ളതന്നെ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഇനി ഇതെങ്ങനെ എഴുതുക നേരത്തെ പോലെ വൺ ഇൻ റ്റു ടു റേയ്സ് ടു ഫോർ പ്ലസ് വൺ ഇൻറ്റു ടു റേയ്സ് ടു ത്രീ പ്ലസ് സീറോ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു വൺ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു സീറോ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു മൈനസ് വൺ പ്ലസ് സീറോ ഇൻറ്റു ടു റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു മൈനസ് ത്രീ ഓക്കെ ഇങ്ങനെയാണ് എഴുതുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളിത് സോൾവ് ചെയ്താൽ മതി അപ്പോൾ ആൻസർ എങ്ങനെ വരും സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് പോയിൻ്റ് ഫൈവ് പ്ലസ് സീറോ പ്ലസ് പോയിൻറ്റ് വൺ ടു ഫൈവ് ആൻസർ എത്രയാ ട്വൻറ്റി സെവൻ പോയിൻ്റ് സിക്സ് ടു ഫൈവ് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെസിമൽ ഫ്രാക്ഷൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡെസിമൽ ടു ബൈനറി ഇപ്പോൾ നമ്മൾ ബൈനറി ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇനി നേരെ തിരിച്ച് ഡെസിമലിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ റിമൈൻഡറിനെ ഒരു സൈഡിൽ കീപ്പ് ചെയ്തിട്ട് കോഷ്യൻറ്റിനെ വീണ്ടും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഡെസിമൽ നമ്പറിനെ നമുക്ക് ഡി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റ പറ്റാത്ത രീതിയാവുന്നവരെ നമ്മളിങ്ങനെ കോഷ്യൻ്റെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ റിമൈൻഡറിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ആൻഡ് ബൈനറി നമ്പർ കിട്ടുന്നത് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം വൺ ട്വൻ്റി ഫൈവ് ആണ് ഡെസിമൽ നമ്പർ ഇതിനെ ബൈനറിലാക്കാൻ എന്താ ചെയ്യുക ബൈ ടു ചെയ്യും അപ്പോൾ ആൻസർ എത്ര കിട്ടും സിക്സ്റ്റി ടു റിമൈൻഡർ വൺ ഇനി സിക്സ്റ്റി ടു ബൈ ടു എത്ര കിട്ടും തേർട്ടി വൺ അപ്പോൾ റിമൈൻഡർ സീറോ തേർട്ടി വൺ ബൈ ടു ഫിഫ്റ്റീൻ കിട്ടും റിമൈൻഡർ വൺ ആണല്ലേ ഇനി അടുത്തത് ഫിഫ്റ്റീൻ ബൈ ടു സെവൻ കിട്ടും റിമൈൻഡർ വൺ സെവൻ ബൈ ടു ത്രീ കിട്ടും റിമൈൻഡർ വൺ ത്രീ ബൈ ടു വൺ കിട്ടും റിമൈൻഡർ വൺ ഇനി എന്താ വൺ ബൈ ടു സീറോ കിട്ടും റിമൈൻഡർ വൺ ഇനി നമ്മൾ ഈ റിവേഴ്സ് ഓർഡറിൽ ആൻസർ എഴുതുക ഓക്കെ താഴേനും മുകളിലോട്ട് അപ്പോൾ ആൻസർ എങ്ങനെ വരും വൺ 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 സീറോ വൺ ബേസ് ടു ഇതാണ് ആൻസർ വരിക ഓക്കെ ഇനി അടുത്തത് ഡെസിമൽ ഫ്രാക്ഷനെ നമ്മളെങ്ങനെ ബൈനറിയിലോട്ടാക്കും ഇപ്പം പോയിൻറ്റ് സെവൻ ഫൈവിനെയാണ് എനിക്ക് ബൈനറിയിലോട്ടാക്കേണ്ടതെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എത്ര കിട്ടും വൺ പോയിൻറ്റ് ഫൈവ് സീറോ ഇനി വൺ പോയിൻറ്റ് ഫൈവ് സീറോയിൽ ഫൈവ് സീറോ വനെ വൺ പോയിൻറ്റ് വേണ്ട പോയിൻറ്റ് ഫൈവ് സീറോന് ഞാൻ ടു കൊണ്ടും അതായത് ഈ പാർട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം ഇനി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും വൺ പോയിൻറ്റ് സീറോ സീറോ ഇനി ഈ പാർട്ട് ഡെസിമൽ പാർട്ട് സീറോ ആണല്ലേ ഡിവൈ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല സീറോ തന്നെ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആണ് അപ്പോൾ ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക ഡെസിമൽ പാട്ട് സീറോ ആവുന്നവരെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആൻസർ എങ്ങനെ എഴുതും ടോപ്പ് ടു ബോട്ടം മോളിൽ നിന്ന് താഴോട്ട് റീഡ് ചെയ്യുക അപ്പം ആൻസർ എങ്ങനെയാണ് വരിക പോയിൻറ്റ് വൺ വൺ ഇതാണ് ബൈനറി ആൻസർ പോയിൻറ്റ് വൺ വൺ ആണ് ആൻസർ വരിക ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഡെസിമൽ ടു ഒക്റ്റലാണ് ഇത് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെസിമെൽറ്റ് ബൈൻററി ചെയ്യും പോലെ തന്നെ ഡെസിമൽ ടു ബൈനറി ആവുമ്പോൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ ഡെസിമൽ ടു ഒക്റ്റൽ ആയതുകൊണ്ട് എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക ക്വസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക അണ്ടിൽ സീറോ ആവുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തവരെ റിപ്പീറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതുക ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം വൺ ട്വൻറ്റി ഫൈവ് ബൈ എയ്റ്റ് ഫിഫ്റ്റീൻ റിമൈൻഡർ ഫൈവ് ഫിഫ്റ്റീൻ ബൈ എയ്റ്റ് എത്ര വരും വൺ സെവൻ വരും റിമൈൻഡർ സെവൻ ബൈ എയ്റ്റ് സോറി വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റ് സീറോ ആണ് റിമൈൻഡർ വൺ അപ്പം ആൻസർ എങ്ങനെ വരും മുകളിലോട്ട് എഴുതുക അല്ലേ വൺ സെവൻറ്റി ഫൈവ് ബേസ് ടെൻ ബേസ് എയ്റ്റ് ഒക്ടലോട്ട് ഡെസിമലിന് ഒക്ടലോട്ടാണ് ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് എന്ന ഡെ ഡെസിമൽ നമ്പറിനെ ഒക്റ്റലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വൺ സെവൻ ഫൈവ് എന്ന് വരും ഓക്കെ ഇനി അടുത്തത് ഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് പോയിൻ്റ് സെവൻ ഫൈവ് വെച്ച് തന്നെ നോക്കാം പോയിൻറ്റ് സെവൻ ഫൈവിനെ നമ്മൾ എയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും സിക്സ് പോയിൻറ്റ് സീറോ സീറോ ഇവിടെ പാട്ട് സീറോയാണ് അപ്പോൾ ഫർദർ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല അപ്പോൾ ആൻസർ എത്രയാണ് പോയിൻറ്റ് സിക്സ് ആണ് ആൻസർ ഓക്കെ ഇനി അടുത്തത് ഒക്റ്റൽ ടു ഡെസിമൽ ആണ് ഒക്റ്റൽ ടു ഡെസമ്മൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി ടു ഡെസമൽ ചെയ്ത പോലെ തന്നെ റൈറ്റ് മോസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ടു റേസ് ടു പവർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ എയ്റ്റിൻ്റെ പവർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് സം ചെയ്യുക ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ത്രീ ട്വൻറ്റി വൺ ത്രീ ട്വൻറ്റി വണ്ണിനെ നമ്മൾ ഡെസ് എമൽ ആക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക സീറോ വൺ ടു ആണ് അല്ലേ അപ്പോൾ ത്രീ ഇൻ എയ്റ്റ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് റേസ് ടു വൺ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റ് റേസ് ടു സീറോ എങ്ങനെയാണ് ആൻസറ് ഇത് വൺ നയൻറ്റി ടു പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഇനി നമ്പർ റേസ് ടു സീറോ വൺ ആണല്ലേ അപ്പോൾ വൺ ഇൻറ്റു എയ്റ്റ് റേസ് ടു സീറോ വൺ ആണ് അപ്പോൾ ആൻസർ എത്രയാണ് വരിക ടു നോട്ട് നയൻ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഒക്റ്റൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ ഒക്റ്റൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു ഫൈവ് തന്നെയാണ് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതാം എയ്റ്റ് റേസ് ടു സീറോ എയ്റ്റ് റേസ് ടു വൺ എയ്റ്റ് റേസ് ടു മൈനസ് വൺ എയ്റ്റ് റേയ്സ് ടു മൈനസ് ടു അല്ലേ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ടു ഇൻറ്റു എയിറ്റ് റേയ്സ് ടു വൺ പ്ലസ് ത്രീ ഇൻറ്റു എയ്റ്റ് റേസ് ടു സീറോ പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് റേസ് ടു മൈനസ് വൺ പ്ലസ് ഫൈവ് ഇൻറ്റു എയ്റ്റ് റേസ് ടു മൈനസ് ടു അല്ലേ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എത്രയോ കിട്ടുക സിക്സ്റ്റീൻ പ്ലസ് ത്രീ പ്ലസ് പോയിൻ്റ് ടു ഫൈവ് പ്ലസ് പോയിൻ്റ് നോട്ട് സെവൻ എയ്റ്റ് വൺ ടു അപ്പോൾ ആൻസർ എത്രയാണ് വരിക നയൻറ്റീൻ പോയിൻറ്റ് ത്രീ ടു എയ്റ്റ് വൺ ടു ത്രീ ടു എയ്റ്റ് വൺ ടു സോൾവ് ചെയ്ത് നോക്കുക ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തത് ഡെസിമെൽ ടു എക്സാർഡെസ് എം ആണ് ഡെസിമൽ ടു എക്സാഡെസ് എം എൽ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സിക്സ്റ്റീൻ കൊണ്ട് തന്നിക്കുന്ന ഡെസിബിൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം സീറോ ആവുന്നവരെ എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ റിമൈൻഡർ എഴുതുക നേരത്തെ ചെയ്ത പോലെ തന്നെ റിമൈൻഡർ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ റെക്കോർഡ് ചെയ്യുന്നു ക്വസ്റ്റൻ്റെ ഡിവൈഡ് ചെയ്യുന്നു പിന്നെയും സിക്സ്റ്റീൻ കൊണ്ടിട്ട് പിന്നെ റിമൈൻഡർ റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ ചെയ്ത് പോവാം സീറോ ആവുന്നവരെ ക്വസ്റ്റ്യൻ്റെ ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ത്രീ ഹൺഡ്രഡ് ആണ് എൻ്റെ ഡെസിമൽ നമ്പർ അതിനെയാണ് ഹെക്സ ഡെസിമിലോട്ട് ആക്കുന്നത് അപ്പോൾ സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയ്റ്റീൻ വരും റിമൈൻഡർ ട്വൽവ് വരും ഇനി എയ്റ്റീനെ സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വൺ വരും റിമൈൻഡർ ടു വരും ക്വശ്യൻ്റെ വൺ വരും ഇനി വൺ ബൈ സിക്സ്റ്റീൻ ചെയ്യുമ്പോൾ സീറോ വരും വൺ വരും ഓക്കെ റിമൈൻഡർ അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരിക മുകളിൽ നിന്ന് താഴെ താഴേന്ന് മുകളിലോട്ടാണ് എഴുതുക അപ്പം വൺ ടു ട്വൽവിനെ നമ്മൾ ഹെക്സാഡെസിമലിൽ എല്ലെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സീന്നാണല്ലേ അപ്പോൾ വൺ ടു സി അല്ലേ ആൻസർ എങ്ങനെയാണ് ട്വൽവ് സീന്ന് വരും ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ ഹെക്സാർ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ പോയിൻറ്റ് സെവൻ ഫൈവ് തന്നെ നമുക്ക് എടുക്കാം ഇതിനെയാണ് നമുക്ക് ഹെക്സാർ ഡെസിമല്ലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ ഡെസിമൽ നമ്പറിനെയാണ് ഹെക്സാർ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യും പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു സിക്സ്റ്റീൻ അല്ലേ അപ്പോൾ ആൻസർ എത്ര വരും ട്വൽവ് വരും ട്വൽവ് പോയിൻ്റ് സീറോ സീറോ വരും അപ്പോൾ ഇവിടെ പാർട്ട് സീറോ ആയതുകൊണ്ട് ഫർദർ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല അപ്പോൾ ആൻസർ എത്രയാണ് ട്വൽവ് ആണല്ലേ ട്വൽവിനെ നമ്മൾ എഴുതുന്നത് സി എന്നാണ് അപ്പം ആൻസർ സി ആണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഹെക്സ ഡെസിമലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക നമ്മൾ ഒപ്റ്റൽ ടു ഡെസിമലും ബൈനറി ടു ഡെസിമലും ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് ബേയ്സിനെ അതായത് ഇതിനകത്ത് സിക്സ്റ്റീനാണ് ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് അതിനെ നമ്മൾ റൈറ്റ് മോസ്റ്റ് നിന്ന് നോക്കുക അല്ലേ എന്നിട്ട് സിക്സ്റ്റീൻ റേസ് ടു എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എ ബി എ ബി എന്ന് പറയുന്ന ഹെക്സാ ഡെസിമൽ നമ്പറിനെ ഡെസിമൽ ഇക്വൽ കൺവേർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എ ഇൻ ഇൻറ്റു സീറോ വൺ അല്ലേ എ ഇൻറ്റു സിക്സ്റ്റീൻ റേയ്സ് ടു വൺ പ്ലസ് ബി ഇൻ സിക്സ്റ്റീൻ റേയ്സ് ടു സീറോ അപ്പോൾ എ ഇൻ ടു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ് ടെൻ ആണല്ലേ സിക്സ്റ്റീൻ റേയ്സ് ടു വൺ സിക്സ്റ്റീൻ ബി എന്ന് പറഞ്ഞാൽ ലെവൺ ആണ് സിക്സ്റ്റീൻ റേയ്സ് ടു സീറോ വൺ ആണ് അപ്പോൾ ആൻസർ എത്ര വരും വൺ സിക്സ്റ്റി പ്ലസ് ലെവൻ വൺ സെവൻറ്റി വൺ ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആയോ ഇനി അടുത്തത് എക്സർ ഡെസിമൽ ഫ്രാക്ഷൻ ടു ഡെസിമൽ ആണ് അതിന് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വൺ ഇ പോയിൻ്റ് എയ്റ്റ് സി അപ്പോൾ സീറോ വൺ മൈനസ് വൺ മൈനസ് ടു അപ്പോൾ എങ്ങനെ എഴുതുക വൺ ഇൻറ്റു സിക്സ്റ്റീൻ റേയ്സ് ടു വൺ പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ആണ് അല്ലേ ഫോർട്ടീൻ ഇൻറ്റു സിക്സ്റ്റീൻ റേയ്സ് ടു സീറോ പ്ലസ് എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റീൻ റേയ്സ് ടു മൈനസ് വൺ പ്ലസ് സി എന്ന് പറഞ്ഞാൽ ട്വൽവ് ആണ് ട്വൽവിൻറ്റു സിക്സ്റ്റീൻ റേയ്സ് ടു മൈനസ് ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക സിക്സ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു സിക്സ്റ്റീൻ ടെസ് ടു സീറോ ഫോർട്ടീൻ ആണ് എയ്റ്റ് ഇൻറ്റു വൺ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് അല്ലേ പ്ലസ് ട്വൽവ് ഇൻറ്റു വൺ ബൈ സിക്സ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ ഫോർ സിക്സ് എയിറ്റ് എയ്റ്റ് എന്ന് വരും അപ്പം ആൻസർ എത്രയാണ് തേർട്ടി പോയിൻറ്റ് ഫൈവ് ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് ഓക്കെ ഇനി അടുത്തത് ബൈനറി ടു ഹെക്സാഡെസിമൽ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ് സീറോ തൊട്ട് നയനും പിന്നെ ബാക്കി ടെൻ തൊട്ട് എ ബി സി ഡി ഇ എഫ് ആണല്ലേ അപ്പോൾ നമുക്ക് ബൈനറി നമ്പറിനെ ഹെക്സെസിമിൽ ഇക്വലൻ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ബൈനറി നമ്പർ വൺ സീറോ 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 വൺ സീറോ വണ്ണിനെയാണ് ഞാൻ ഹെക്സെസിമിൽ ഇക്വലൻ്റ് ആക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നാല് ഡിജിറ്റ്സ് വെച്ചിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം ഇവിടുന്ന് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സീറോ വൺ വൺ സീറോ വൺ സീറോ വെച്ച് ഒന്ന് ഇനി നെക്സ്റ്റ് നാലാണ് ഇവിടെ ഇവിടെ മൂന്ന് ഡിജിറ്റുകൾ അപ്പം ഞാൻ ഇവിടെ ഒരു സീറോയും കൂടെ ആഡ് ചെയ്തു ഓക്കെ ഇനി നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ഓരോന്നും എത്രയാന്ന് ഈ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഫോർമുല എങ്ങനെയാന്ന് വൺ ടു ഫോർ എയിറ്റ് സിക്സ്റ്റീൻ ഇങ്ങനെയാണ് പോകുന്നത് വാല്യൂ ഡിജി ബൈനറി ഡിജിറ്റ്സിൻ്റെ വാല്യൂ വൺ വരുന്നിടത്തെല്ലാം നമ്മൾ ഈ വാല്യൂ റീഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സീറോ വൺ സീറോ വണ് നമ്മൾ എങ്ങനെ എഴുതും വൺ ടു ഫോർ എയ്റ്റ് അപ്പോൾ ഈ സീറോ ഉള്ളടുത്തൊന്നും കൂട്ടേണ്ട വൺ ഉള്ള അടുത്ത വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക ഫോർ പ്ലസ് വൺ അതെത്രയാണ് ഫൈവ് അപ്പം ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ബൈനറി വാല്യൂവിൻ്റെ വാല്യൂ ഫൈവ് ആണ് അപ്പോൾ ഇതെങ്ങനെ വരും വൺ ടു ഫോർ എയ്റ്റ് അല്ലേ ഫോറിന് മാത്രമേ ഉള്ളൂ വണ് ഉള്ളത് അപ്പോൾ ഫോർ ആണത് ഓക്കെ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം നമുക്ക് വൺ 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 സീറോ സീറോ പോയിൻ്റ് വൺ സീറോ വൺ സീറോ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഡെസിമൽ ഉള്ളതിന് ഫ്രാക്ഷൻ ഉള്ളതിന് അപ്പോൾ നമ്മൾക്ക് ഇപ്പുറത്തെ പാർട്ടിനെ ആദ്യം കൺവേർട്ട് ചെയ്യാം സീറോ സീറോ വൺ വൺ വെച്ചിട്ട് ഒന്നാക്കി പിന്നെ ഒരു വണ്ണേ ഉള്ളൂ ഇപ്പുറത്ത് നമ്മൾ മൂന്ന് സീറോ ഇട്ട് കൊടുത്തു ഓക്കെ ഇപ്പോഴത്തെ സൈഡിൽ നാല് പേരുണ്ടല്ലേ അപ്പം നമ്മൾ ഇതിനെ വാല്യൂ എങ്ങനെ എഴുതുന്നത് ഇത് വൺ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെ വരും വൺ ടു ഫോർ എയ്റ്റ് ട്വൽവ് ആണല്ലേ ട്വൽവിനാണ് നമ്മൾ ഹെക്സാ സി സിന്നാണ് എഴുതുന്നത് ഇനി ഇത് എത്ര വാല്യൂ ആണ് വൺ ടു ഫോർ എയ്റ്റ് അപ്പം എയ്റ്റ് പ്ലസ് ടു ടെൻ ആണല്ലേ ടെന്നിനെ നമ്മൾ എ എന്ന് എഴുതും അപ്പം ആൻസർ എത്രയാണ് വൺ സി പോയിൻ്റ് എ ബേസ് സിക്സ്റ്റീൻ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഹെക്സ ഹെക്സെസിമൽ ടു ബൈനറിയാണ് ഹെക്സാ ഡെസിമൽ ടു ബൈനറി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഹെക്സ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ടെൻ എ എഫ് ബേസ് സിക്സ്റ്റീൻ അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെയും ബൈനറിയിലോട്ട് എഴുതണം വൺ സീറോ എ എഫ് അപ്പോൾ വണ്ണ് നമ്മളെങ്ങനെയാണ് എഴുതുന്നത് സീറോ 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 വൺ സീറോ എങ്ങനെ എഴുതുന്നത് സീറോ 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 എന്ന് പറഞ്ഞാൽ ടെന്നാണ് നമ്മൾ എങ്ങനെ എഴുതും വൺ ടു ഫോർ എയിറ്റ് എയ്റ്റ് പ്ലസ് ടു ആണ് ടെൻ അല്ലേ അപ്പോൾ വൺ സീറോ വൺ സീറോ അല്ലേ ടെൻ വൺ സീറോ വൺ സീറോ എഫ് എന്ന് പറഞ്ഞാൽ ആണ് ഫിഫ്റ്റീൻ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് ട്വൽവ് പ്ലസ് ടു ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ എല്ലാം വൺ ആണ് ഫിഫ്റ്റീൻ അല്ലേ ഓക്കെ ക്ലിയർ ആയോ ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി ആൻസർ ആവും ഇതാണ് നമ്മുടെ ആൻസർ അപ്പം എങ്ങനെ എഴുതുക സീറോ 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 വൺ സീറോ 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 വൺ സീറോ വൺ സീറോ വൺ 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 എന്നിട്ട് ബേസ് ബേസ് ടു ആയോ ഇങ്ങനെയാണ് നമ്മൾ എക്സാഡെസിമൽ നമ്പറിനെ ബൈനറി ഈക്വലൻറ്റ് ആക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ബൈനറി ടു ഒക്റ്റൽ ആൻഡ് ഒക്റ്റൽ ടു ബൈനറി ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം മെത്തേഡാണ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത് ഇവിടെ പക്ഷേ നമ്മൾ ഒക്റ്റൽ എന്ന് പറഞ്ഞാൽ ടു ഓ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു റേസ് ടു ത്രീയാണ് സോ നമ്മൾ ഇവിടെ എഴുതുന്നത് ത്രീ ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് ത്രീ ഡിജിറ്റ്സ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തന്നിരിക്കുന്ന ഒപ്റ്റൽ നമ്പർ എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി ടു ബേയ്സ് എയ്റ്റ് ആണ് പിന്നെ ബൈനറി ഈക്വലൻ്റ് ആക്കണം അപ്പോൾ സെവൻ ഫോർ ടു എങ്ങനെ എഴുതും സെവൻ എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ അല്ലേ ഫോർ പ്ലസ് ടു പ്ലസ് വൺ സെവൻ അല്ലേ വൺ 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 അല്ലേ ഫോർ എങ്ങനെ എഴുതും വൺ സീറോ സീറോ ടു എങ്ങനെ എഴുതും വൺ സീറോ വൺ സോറി സീറോ വൺ സീറോ ഓക്കെ നീ ഇതൊരുമിച്ച് എഴുതിയ ആൻസർ അതായത് വൺ 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 സീറോ 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 വൺ സീറോ ബേസ് ടു ഓക്കെ നീ അടുത്തത് ഹെക്സാ ഡെസിമൽ ടു ഒക്റ്റൽ ആൻഡ് ഒക്റ്റൽ ടു ഹെക്സെസിമൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എഴുതി എഴുതാം എ ഫോർട്ടി ടു ബേസ് സിക്സ്റ്റീനെ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ഒക്റ്റലിലോട്ട് അതിന് നമ്മൾ ആദ്യം നേരത്തെ എനെ നമ്മൾ ടെന്നാന്ന് പറഞ്ഞു ടെൻ എഴുതുക വൺ സീറോ വൺ സീറോ ഫോർ എഴുതുക സീറോ വൺ സീറോ സീറോ ഇവിടെ ഫോർ ഡിജിറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ബൈനറി ഈക്വലൻ്റ് ആക്കുക എന്നിട്ട് അതിനെ മൂന്ന് ഡിജിറ്റ് വെച്ചിട്ട് ഒക്റ്റലിലോട്ട് മാറ്റുക മൂന്നെണ്ണം വെച്ച് തിരിച്ച് തിരിച്ച് ഒക്റ്റലിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ടുവിനെ നമ്മൾ എങ്ങനെ എഴുതും സീറോ സീറോ വൺ സീറോ അതായത് ഇതിൻ്റെ എല്ലാം ബൈനറി എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിനെല്ലാം മൂന്ന് വെച്ചിട്ട് തിരിക്കുകയാണ് ഓക്കെ സീറോ വൺ സീറോ പിന്നെ സീറോ 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 വൺ സീറോ സീറോ വൺ സീറോ വൺ ഓക്കെ ക്ലിയർ ആയോ ഇനി ഇതിൻ്റെ വാല്യൂ എഴുതിയാൽ മതി വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ടു ഫോർ അല്ലേ ഫൈവ് ആണല്ലേ ഇതെത്രയാണ് വൺ ആണല്ലേ ഇത് സീറോ ആണ് ഇത് ടു ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് കേട്ട് നോക്കുക ഡൗട്ട് ഉള്ളവർ ഇത്രയാണ് നമ്മുടെ ബൈനറി കൺവേർഷൻസ് ഓക്കെ എല്ലാ കൺവേർഷൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇപ്പോൾ പറഞ്ഞതിൻ്റെ നോക്കാം ഒക്റ്റൽ നമ്പറിനെ ഹെക്സാ ഡെസിമൽ ആക്കുന്നത് സെവൻ സിക്സ്റ്റി ടു ബേയ്സ് എയ്റ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം സെവൻ സിക്സ് ടു അല്ലേ സെവനെ നമ്മൾ എങ്ങനെ എഴുതും എക്സാർ ഡെസിമൽ ടു ഒപ്റ്റൽ നമ്മൾ നോക്കി നോക്കിയില്ലേ ഇനി അടുത്ത ഒക്ടൽ നമ്പർ ടു ഹെക്സാ ഡെസിമൽ നമ്മൾ വിട്ടുപോയി അതുകൂടെ നോക്കാനുണ്ട് അതായത് ഈ സെവൻ സിക്സ്റ്റി ടു ബേയ്സ് എയ്റ്റിനെ നമ്മളെ ഹെക്സെസിമിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒക്റ്റൽ ടു ബൈനറി ചെയ്ത പോലെ തന്നെയാണ് ഒക്റ്റൽ ടു എക്സാഡ് ചെയ്യാനും മൂന്ന് ഡിജിറ്റ്സ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ നാല് ബൈ ബിറ്റ് വെച്ചിട്ട് എഴുതാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം സെവന നമ്മൾ എഴുതുന്നത് വൺ സീറോ വൺ സിക്സിന് എഴുതുന്നത് വൺ വൺ സീറോ ടുവിന് എഴുതുന്നത് സീറോ വൺ സീറോ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുക നാല് ഡിജിറ്റ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എഴുതും സീറോ വൺ സീറോ സീറോ അപ്പം നാലായി വൺ 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 സീറോ നാലായി അല്ലേ നീ വൺ സീറോ സീറോ രണ്ട് ഡിജിറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അപ്പോൾ രണ്ടല്ല മൂന്ന് അപ്പോൾ നാല് ഡിജിറ്റ്സ് അപ്പോൾ വണ് ഇത് എത്രയാണ് സെവൻ അല്ലേ വൺ ടു ഫോർ ഫോർ പ്ലസ് ടു പ്ലസ് വൺ സെവൻ ഇനി ഇവിടെ എത്രയാണ് വരിക സീറോ വൺ ടു വരും അല്ലേ വൺ സെവൻറ്റി ടു ആണ് അപ്പം ആൻസർ കൺവേർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാം സിമ്പിളാണ് ഒരേപോലത്തെ ടെക്നിക്കിൽ തന്നെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ നിങ്ങൾ അത്ര തറായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കൺവേർഷൻസ് ആണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഒരു പാട്ട് നല്ലൊരു പാട്ടെന്ന് പറയുന്നത് കൺവേർഷൻ ആണ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്